പുനലൂർ നഗരസഭയുടെയും പുനലൂർ താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് നഗരസഭാ പരിധിയിലെ പാലിയേറ്റീവ് കെയർ രോഗികൾക്കുള്ള കോവിഡ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. കിടപ്പ് രോഗികൾക്ക് അവരുടെ വീടുകളിലെത്തി വാക്സിനേഷൻ നൽകുന്നതാണ് പദ്ധതി. ആശുപത്രിയും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ കോവിഡ് കാലത്ത് നടത്തി വരുന്നത്. അതിന് കോവിഡിനെ അതിജീവിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും അടിസ്ഥാനമായി വേണ്ട വാക്സിനേഷൻ എന്ന പ്രോജക്റ്റ് വളരെ ഭംഗിയായി നമ്മൾ നഗരസഭ നടത്തിയിരുന്നു. ആദ്യ ഡോസ് വാക്സിൻ ഏതാണ്ട് നല്ല ഒരു ശതമാനം ആളുകൾക്ക്, ഏതാണ്ട് 50,000 വരുന്ന നമ്മുടെ നഗരസഭയിലെ ഒരു 4-5% ആളുകൾക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അടുത്ത തരംഗം വരുമ്പോഴേക്കും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അതോടൊപ്പം നമുക്ക് നമ്മുടെ സഹോദരങ്ങളായ രോഗാതുരരായ പാലിയേറ്റീവ് രോഗികൾക്ക് അവർക്ക് ആവശ്യമായ വാക്സിനേഷൻ സംവിധാനം ആവിഷ്കരിക്കാൻ ഇപ്പോൾ നഗരസഭയും താലൂക്ക് ആശുപത്രിയും കൂടെ ചേർന്ന് ഇന്ന് അത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ ആരംഭുന വാർഡിലെ കിടപ്പ് രോഗികൾക്ക് വാക്സിനേഷൻ നൽകിയാണ് പദ്ധതിക്ക് തുടക്കമായത്. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ നിമി എബ്രഹാം വാക്സിനേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് വാക്സിനേഷൻ കൊടുക്കുക. വീടുകളിൽ ഇതില്ലാതെ കിടക്കുന്ന ക്യാൻസർ പോലുള്ള രോഗികൾക്കാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ വച്ച് തുടക്കം. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇന്ന് ആ രോഗിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് ആദ്യമായിട്ട് സോഷ്യൽ വാക്സിനേഷൻ, അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, സാമൂഹ്യമായ വാക്സിനേഷൻ. അതായത് നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാനിറ്റൈസേഷൻ, മാസ്ക് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാമൂഹ്യമായിട്ടുള്ള വാക്സിനേഷൻ. അതുവഴിയാണ് നമ്മൾ ഇതുവരെ പ്രതിരോധിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ വാക്സിനേഷൻ, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ 3-ാം തരംഗം വരാനുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഏറ്റവും അടിയന്തരമായിട്ട് പരമാവധി ആൾക്കാരെ വാക്സിൻ നൽകുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം. വാക്സിൻ ലഭ്യതയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം പരിഹരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരുന്ന ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ നഗരസഭയെ സമ്പൂർണ്ണമായിട്ട് സജ്ജമാക്കാനാണ് നമ്മുടെയൊക്കെ പരിപാടി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പാലിയേറ്റീവ് വിഭാഗം പേഷ്യൻസിന് നമ്മൾ വാക്സിനേഷൻ നൽകുന്നത്. അതൊന്ന്, നമ്മൾ പ്രൈമറി പാലിയേറ്റീവ് കെയറിൽ നിലവിൽ 150 ആക്റ്റീവായിട്ടുള്ള രജിസ്റ്റർഡ് കേസുകളുണ്ട്. അവർക്കെല്ലാവർക്കും, നഗരസഭയിലുള്ള അവർക്കെല്ലാവർക്കും വാക്സിനേഷൻ നടക്കും. അതിൻ്റെ തുടർച്ചയായിട്ട് സെക്കൻഡറി പാലിയേറ്റീവ് കെയർ, അതായത് ക്യാൻസർ പോലുള്ള വലിയ കടുത്ത പാലിയേറ്റീവ് ചികിത്സ ആവശ്യമുള്ളവർക്കുള്ള വാക്സിനേഷൻ അതിൻ്റെ കൂടെ നടക്കും. അപ്പോൾ അവർ തന്നെ 250 പേരാവുന്നു. പിന്നെ ഇതുപോലുള്ള അസുഖങ്ങളുള്ള ധാരാളം കുട്ടികളുണ്ട്, അവരുടെ വാക്സിനേഷൻ അതിൻ്റെ തുടർച്ചയായിട്ട് നടക്കും. പിന്നീട് നമ്മുടെ ഇടയിൽ മറ്റ് രോഗങ്ങൾ കാണും, കിടപ്പിലായ ധാരാളം ആൾക്കാരുണ്ട്, അത് 1,000,000 ആൾക്കാരുണ്ടാവും, അവരുടെ വാക്സിനേഷൻ്റെ തുടർച്ചയായിട്ട് നടക്കും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കും. ഇവരെ രണ്ട് ഡോസ് വാക്സിൻ എടുക്കുന്നവരെ കണ്ടിന്യൂ മാസങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു യജ്ഞമായിരിക്കും. അത് കോവിഡിനെതിരായിട്ടുള്ള 3-ാം തരംഗത്തിൻ്റെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭയും ആരോഗ്യവകുപ്പും ചെയ്യുന്ന ഒരു സംയുക്ത പോരാട്ടമാണിത്. എല്ലാവരും സഹകരിക്കും. നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ വസന്തരഞ്ജൻ, പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർ ഷാ, ആരംഭന്റെ വാർഡ് കൌൺസിലർ സുജാത, കാരക്കാട് വാർഡ് കൌൺസിലർ എസ് സതീഷ്, പാലിയേറ്റീവ് നഴ്സുമാർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വരും ദിവസങ്ങളിലും പുനലൂർ നഗരസഭാ പ്രദേശങ്ങളിലെ മുഴുവൻ പാലിയേറ്റീവ് രോഗികളുടെ അടുത്തെത്തി അവർക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകുമെന്നും, വരുന്ന കോവിഡ് 3-ാം തരംഗത്തിന് മുന്നോടിയായി വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർ ഷാ പറഞ്ഞു. ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ, പുനലൂർ.